ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിലും ഗോവയിലും വോട്ടെടുപ്പ് തുടരുന്നു. ഉത്തർപ്രദേശിൽ ഇന്ന് രണ്ടാംഘട്ട വോട്ടെടുപ്പ്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് വോട്ടർമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISRO വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ. പുൽവാമ ഭീകരാക്രമണത്തിലെ ധീര രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 173 കോടിയിലേക്ക്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉത്തരാഖണ്ഡ് ഗോവ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിൽ രണ്ടാംഘട്ടത്തിൽ 9 ജില്ലകളിലെ 55 മണ്ഡലങ്ങളിലും ഇന്ന് പോളിംഗ് നടക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ 70 മണ്ഡലങ്ങളിലും ഗോവയിൽ 40 മണ്ഡലങ്ങളിലും ഒറ്റത്തവണയായാണ് ഇന്ന് വോട്ടെടുപ്പ്. BJPയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം. ഉത്തരാഖണ്ഡിൽ 632 സ്ഥാനാർത്ഥികളും ഗോവയിൽ 301 സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. ഉത്തർപ്രദേശിലെ രണ്ടാംഘട്ടത്തിൽ 586 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. BJP, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, BSP എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖ കക്ഷികൾ. എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ജനാധിപത്യത്തിന്റെ ഉത്സവം വിജയിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. പഞ്ചാബ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെയും ഉത്തർപ്രദേശ് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിലെയും പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വിവിധ കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും രാവിലെ 6 മണി മുതൽ രാത്രി 10 വരെ പ്രചാരണം നടത്താം. തുറസായ സ്ഥലങ്ങളിലെ 50% ഉപയോഗപ്പെടുത്തി റാലികളും പൊതുയോഗങ്ങളും നടത്താനും അനുമതിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ജലന്ധറിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ 117 മണ്ഡലങ്ങളിൽ ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. ISRO വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 5:59 വിക്ഷേപണം. വിശദാംശങ്ങളിലേക്ക്. ISROയുടെ ഈ വർഷത്തെ ആദ്യ ദൌത്യമാണ് വിജയകരമായി പൂർത്തിയായത്. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-04 മറ്റ് 2 ചെറിയ ഉപഗ്രഹങ്ങളുമാണ് ഇന്ന് വിക്ഷേപിച്ചത്. തിരുവനന്തപുരം വലിയമലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച Inspire-1 SAT-ഉം കൊളറാഡോ സർവകലാശാല വികസിപ്പിച്ച ഉപഗ്രഹവുമാണ് EOS-04നൊപ്പം വിക്ഷേപിച്ചത്. EOS-04 ഉപഗ്രഹത്തിന് 1710 കിലോഗ്രാം ഭാരമുണ്ട്. കൃഷി, വനം, കാലാവസ്ഥാ മാറ്റം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഏത് പ്രതികൂല കാലാവസ്ഥയിലും വ്യക്തമായി ലഭ്യമാക്കാൻ ഉപഗ്രഹത്തിന് കഴിയും. സൌരസ്ഥിര പോളാർ ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹത്തെ നിലനിർത്തുന്നത്. വിക്ഷേപണത്തിന്റെ 4 ഘട്ടങ്ങളും പൂർണ്ണമായിരുന്നുവെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുൽവാമ ഭീകരാക്രമണത്തിലെ ധീര രക്തസാക്ഷികളെ സ്മരിച്ച് രാജ്യം. 2019 February 14 40 CRPF ജവാന്മാർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുൽവാമ ജില്ലയിലെ ലക്പോരയിൽ ജവാന്മാർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിനു നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ച് കയറ്റുകയായിരുന്നു. ധീര രക്തസാക്ഷികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. ധീരസേനാനികളുടെ ജീവത്യാഗം കരുത്തുറ്റതും ഐശ്വര്യപൂർണവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജവാന്മാരുടെ ത്യാഗത്തിൽ രാജ്യം കടപ്പെട്ടിരിക്കുന്നതായും ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ അവരുടെ ധീരത പ്രചോദനമേകുമെന്നും കേന്ദ്രമന്ത്രി ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന മൻ കി ബാത് റേഡിയോ പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് ഈ മാസം 27. പരിപാടിയിലേക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും സന്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. സന്ദേശങ്ങൾ ഈ മാസം 24 വരെ ഫോണിലൂടെ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ കെനിയ മുൻ പ്രധാനമന്ത്രി റെയ്ലെ അമോലോ ഒഡിംഗയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2008 മുതൽ ഒഡിംഗയുമായുള്ള ഊഷ്മളമായ ബന്ധവും വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിക്ക് അദ്ദേഹം നൽകിയ പിന്തുണയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 173 കോടിയിലേക്ക്. രാവിലെ വരെ 172.95 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 12 ലക്ഷത്തോളം പേർ വാക്സിൻ സ്വീകരിച്ചു. ദേശീയ കോവിഡ് മുക്തി നിരക്ക് 97.68%. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 34,113 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4.78 ലക്ഷം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ആകെ രോഗബാധിതരിൽ 1.12% മാത്രമാണിത്. ഇതുവരെ 75.18 കോടി കോവിഡ് പരിശോധനകൾ നടത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ബീഹാറിൽ കോവിഡ് കേസുകൾ കുറയുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവേർപ്പെടുത്തി. സ്കൂളുകൾ, കോളേജുകൾ, കോച്ചിംഗ് സ്ഥാപനങ്ങൾ എന്നിവ മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ച് പ്രവർത്തിപ്പിക്കാമെന്ന് സംസ്ഥാന ആഭ്യന്തര വിഭാഗം അറിയിച്ചു. പൊതുഗതാഗതം, പാർക്കുകൾ, സിനിമാ തിയേറ്ററുകൾ, ക്ലബ്ബുകൾ, ജിമ്മുകൾ, മാളുകൾ, കടകൾ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും 100% പേരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാം. അതേസമയം കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ആഭ്യന്തര വിഭാഗം അറിയിച്ചു. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ സ്കൂളുകളും അംഗൻവാടികളും ഇന്ന് തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് 2 വർഷത്തിനുശേഷം ക്ലാസുകൾക്ക് തുടക്കമായത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ ഈ ആഴ്ച രാവിലെ മുതൽ ഉച്ചവരെ ബാച്ച് അടിസ്ഥാനത്തിൽ നടക്കും. ഈ മാസം 21 മുതൽ സംസ്ഥാനത്ത് +2 വരെ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ച് മുഴുവൻ സമയ ക്ലാസുകൾ ഉണ്ടാകും. സംസ്ഥാന വ്യാപകമായി എല്ലാ സ്കൂളുകളിലും മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഡൽഹിയിൽ നഴ്സറി മുതൽ 8 വരെയുള്ള ക്ലാസുകൾ തുറന്നു. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച ആരംഭിച്ചിരുന്നു. ഓൺലൈനായും ഓഫ്ലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. സ്കൂളും പരിസരവും കൃത്യമായി വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റി സ്കൂളുകളോട് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും മാസ്ക് നിർബന്ധമായും ധരിക്കണം. സ്റ്റാഫ് മുറികളിൽ സാമൂഹിക അകലം പാലിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടമായി IPL 2022 മെഗാലേലം. ബംഗളൂരുവിൽ ഇന്നലെ സമാപിച്ച ലേലത്തിലൂടെ നിരവധി ഇന്ത്യൻ യുവ ക്രിക്കറ്റ് താരങ്ങളാണ് കോടീശ്വരന്മാരായത്. ലേലത്തിൽ ആകെ 204 താരങ്ങൾക്കായി 551.70 കോടി രൂപയാണ് ചെലവിട്ടത്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനാണ് ഏറ്റവും വിലയേറിയ കളിക്കാരൻ. മുംബൈ ഇന്ത്യൻസ് 15.25 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. കേരളത്തിൽ മലമ്പുഴയിലെ ചെറാട് മലയിൽ ഒരു കാരണവശാലും അനധികൃത കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൂടുതൽ ജാഗ്രതയോടെ പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തും. ട്രെക്കിംഗ് പോലുള്ള പരിപാടികൾക്ക് സർക്കാർ എതിരല്ലെന്നും മുൻകൂട്ടി അനുമതിയും സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും ശ്രീ ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ സിൽവർ ലൈനിനായുള്ള സർവേ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചു. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. പദ്ധതിയുടെ DPR വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വയനാട് ജില്ലയിലെ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാൻ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കും. ഈ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളുടെയും ലഭ്യമായ സ്ഥലങ്ങളുടെയും വിവരം ശേഖരിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരാഖണ്ഡിലും ഗോവയിലും വോട്ടെടുപ്പ് തുടരുന്നു. ഉത്തർപ്രദേശിൽ ഇന്ന് 2ാം ഘട്ട വോട്ടെടുപ്പ്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് വോട്ടർമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISRO വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ. പുൽവാമ ഭീകരാക്രമണത്തിലെ ധീര രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 173 കോടിയിലേക്ക്. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.